ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക സീരീസിന് ശേഷം അടുത്തതായി ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനെതിരെ ഒഡിഐ സീരീസും അതുപോലെ ടി ട്വന്റി സീരീസും കളിക്കുന്നുണ്ട്. ഈ സീരീസിന് വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കിവീസിനെതിരെയുള്ള ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡ് ഇങ്ങനെയാണ്: സൂര്യകുമാർ യാദവ്, പൃഥ്വി ഷോ, ഋതുരാജ് ഗായ്ക്കോട്, ശുഭ്മൻ ഗിൽ, രാഹുൽ ത്രിപാഠി, ദീപക് ഹുഡ, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ജിതേഷ് ശർമ്മ, ഇഷാൻ കിഷൻ, കുൽദീപ് യാദവ്, യുസുവേന്ദർ ചഹൽ, അർഷദീപ് സിംഗ്, ഉമ്രാൻ മലിക്, ശിവം മാവി, മുകേഷ് കുമാർ. അതേ സ്ഥലത്ത് ഒഡിഐ സ്ക്വാഡ് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ഷഹബാസ് അഹമ്മദ്, ശാർദുൽ ഠാക്കൂർ, കെ എസ് ഭരത്, ഇഷാൻ കിഷൻ, യുസുവേന്ദർ ചഹൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിരാജ്, ഉമ്രാൻ മലിക്. ഈ രണ്ട് സ്ക്വാഡും പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു ആരാധകരെ സംബന്ധിച്ച് അവർക്ക് വലിയ നിരാശയായിരുന്നു ലഭിച്ചത്. ഈ രണ്ട് സ്ക്വാഡിലും സഞ്ജു സാംസന്റെ പേരില്ല. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടി ട്വന്റി സീരീസിൽ സഞ്ജു സാംസന് ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു. അതിനുശേഷം ആ സീരീസിൽ നിന്നും സഞ്ജു സാംസൺ റൂൾഡ് ഔട്ട് ആയിരുന്നു. എന്നാൽ ന്യൂസിലൻഡ് സീരീസിന് വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു ഉണ്ടാകുമെന്നായിരുന്നു സഞ്ജു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ സഞ്ജുവിന്റെ ആ പരിക്ക് ഇപ്പോഴും പൂർണ്ണമായും ഭേദമായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് ഈ രണ്ട് സീരീസിലും സഞ്ജുവിനെ ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ ഈ വാർത്ത പല പ്രമുഖ മാധ്യമങ്ങളും ഒഫീഷ്യലായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സഞ്ജു പൂർണ്ണമായും ഫിറ്റ് ആയിരുന്നെങ്കിൽ ഒഡിഐ സ്ക്വാഡിലും ടി ട്വന്റി സ്ക്വാഡിലും സഞ്ജു ഇടം നേടിയേനെ. ഈ ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമാ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.